കോവിഡ് പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനത്തിൽ ചെറുവത്തൂർ അച്ചാന്തുരുത്തിയിലെ ജനങ്ങൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്നു. ഭക്തർക്ക് പ്രിയഗാനങ്ങൾ ഒഴുകിയെത്തിയ ക്ഷേത്ര ഉച്ചഭാഷണികളിൽ കോവിഡിനെതിരായ ബോധവൽക്കരണമാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. ഭക്തിയിൽ മുഴുകുന്നതിന് രാവിലെയും വൈകുന്നേരങ്ങളിലും പതിറ്റാണ്ടുകളായി ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഭക്തിഗാനങ്ങൾക്ക് പകരം ഇപ്പോൾ അച്ചാന്തുരുത്തിയിലെ നാട്ടുകാർക്ക് കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിക്കേണ്ട കാര്യങ്ങളാണ് കേൾക്കാനാവുക. പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ വിശ്വാസി സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് അച്ചാന്തുരുത്തിയുടെ ആത്മീയ നബസിൽ ദീപഗോപുരമായി വിളങ്ങുന്ന നമ്മുടെ ഈ ആരാധനാലയത്തിലും കാലത്തിന്റെ കൺമഷം വാരി വിതറിയിരിക്കുകയാണ് കൊറോണ വൈറസ്. ചെറുത്തു നിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇവിടുത്തെ ഈശ്വര ചൈതന്യങ്ങളെ നിങ്ങളുടെ വീടിൽ ഇരുന്നു കൊണ്ട് മനസ്സാ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും അച്ചാന്തുരുത്തി വാർഡ് ജാഗ്രതാ സമിതിയുടെ കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിൽ സജീവമാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ് പ്രതിരോധം ജാഗ്രതപ്പെടുത്തുന്നതിൽ അച്ചാന്തുരുത്തി മാതൃക സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അച്ചാന്തുരുത്തി ഒന്നാം വാർഡ് ജാഗ്രതാ സമിതിയാണ് പ്രവർത്തന പരിധിയിലെ ക്ഷേത്രങ്ങളിൽ ഭക്തിഗാനം പ്രക്ഷേപണം ചെയ്യുന്ന നേരം കോവിഡ് ജാഗ്രതാ ബോധവൽക്കരണത്തിനായി തെരഞ്ഞെടുത്ത് വേറിട്ട മാതൃക കാട്ടിയത്. പാട്ടുവെക്കുന്ന സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത്തരമൊരു ഗുരുതരമായ ഒരു പ്രശ്നം സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. അത് ക്ഷേത്രങ്ങളിൽ കൂടി അനൗൺസ് ചെയ്യുക എന്നുള്ള രീതി ഇപ്പോൾ ഒരു പുതിയ സന്ദേശമാണ് നൽകുന്നത്. കാരണം ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് എപ്പോഴും തന്നെ ഉത്സവങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുക. ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ പാഠശാലകളായിരിക്കണം. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ശരണമില്ലാത്തവരുടെ ശരണകേന്ദ്രങ്ങളായിരിക്കണം, ആശ്രയമില്ലാത്തവരുടെ ആശ്രയമായിരിക്കണം ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ് ഗുരുദേവൻ്റെ സന്ദേശം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര കമ്മിറ്റികൾക്കും മറ്റ് പ്രവർത്തകർക്കുമൊക്കെ മറ്റ് പൊതുമാധ്യമങ്ങൾക്കുമൊക്കെ ഒരു പുതിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്ന സമയത്ത് ഒരു സന്ദേശം കൂടി അതിൻ്റെ കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ബോധവൽക്കരിക്കുക. അച്ചാന്തുരുത്തി, കാതിൻ്റെ മാട്, ബാലഗോകുലം, വിഷ്ണുമൂർത്തി ക്ഷേത്രം, കാലിച്ചാനമ്മ ദേവസ്ഥാനം എന്നിവിടങ്ങളിലെ ഭക്തിഗാന സമയമാണ് കോവിഡ് ബോധവൽക്കരണ പ്രത്യേക പ്രക്ഷേപണ നേരമാക്കി മാറ്റിയത്. ജാഗ്രതാ സമിതി ഏറ്റെടുത്ത ഈ പ്രത്യേക തീരുമാനം ഗ്രാമത്തിന് പുറത്തും സ്വാഗതം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. പഞ്ചായത്തംഗം ടി വി ശ്രീജിത്ത്, സെക്ടർ മജിസ്ട്രേറ്റ് വത്സൻ പിലിക്കോട്, മാഷ് നോഡൽ ഓഫീസർമാരായ സി പി അഭിറാം, കെ പുഷ്പരാജൻ, എസ് എൻ വിഷ്ണു, പ്രമോദാറിൽ, പി ബിസ്മി, കൃഷ്ണപ്രിയ എന്നിവർക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് മുന്നംഗങ്ങളായ എ വി വിനോദ്കുമാർ, കെ പി ശ്രീജ, ജെ പി എച്ച് എൻ പി മജ്ന, ആശാവർക്കർ കെ സുമിത്ര, ബാലഗോകുലം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ടി എൻ ക്രിജിത്ത്, കാലിച്ചാനമ്മ ദേവസ്ഥാനം പ്രസിഡന്റ് പി കെ നാരായണൻ എന്നിവർക്കൊപ്പം ജാഗ്രതാ സമിതി അംഗങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്ത ചടങ്ങിലാണ് ഇത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.